നമസ്കാരം. മാരിയോയും ജിജിയും ചാലക്കുടിയിലെ ഫിലോക്കാലിയുടെ കൽക്കട്ടയിൽ നല്ല കേട്ടോ, കൽക്കട്ടയിൽ നിന്ന് പോകുന്നു. ഇന്ന് രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്ക് ഇവിടെ എത്തി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദ്യം തന്നെ പറയാനുള്ളത്. അത് ഒരു സന്തോഷ വാർത്തയാണ്. എന്താണെന്നറിയോ, നമ്മുടെ ഫിലോക്കാലിയയുടെ സൗജന്യ മാട്രിമോണിയൽ ബ്യൂറോയ്ക്ക് ഒരു വെബ്സൈറ്റായി. അതെ. അപ്പോൾ അതിനൊരു ലിങ്കുണ്ട്. ആ ലിങ്ക് വെച്ച് നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ഏജും മെയിലോ ഫീമെയിലോ മാരിറ്റൽ സ്റ്റാറ്റസ് ഫോൺ നമ്പർ ഇത്രയും കൊടുത്ത് ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യണം. അത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്കൊരു ലോഗിൻ ഐഡിക്ക് വേണ്ടി ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് വേണം രജിസ്റ്റർ ചെയ്യാൻ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് പിന്നെ ആക്സസ് ഒന്നുമില്ല. രജിസ്റ്റർ ചെയ്ത് അവിടെ നിൽക്കാനേ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഓഫീസിൽ നിന്ന് ഫിലോക്കാലിയ മാട്രിമോണിയൽ ബ്യൂറോ കൈകാര്യം ചെയ്യുന്ന അഡ്മിൻ നിങ്ങളെ അപ്രൂവ് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ പാസ്വേഡും ഇമെയിൽ ഐഡിയും കൊടുത്ത് ഇതിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും കൊടുക്കാം. സ്വത്ത് വിവരങ്ങൾ, വിദ്യാഭ്യാസ വിവരങ്ങൾ, മാരിറ്റൽ സ്റ്റാറ്റസ്, ഐ ഡി പ്രൂഫുകൾ, ഫോട്ടോസ്, എന്തും നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ അതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പങ്കാളി ഏത് തരത്തിലുള്ളതാണ് എന്ന ഡീറ്റെയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അപ്പൻകുട്ടിക്ക് ഇത്ര ഹൈറ്റ് വേണം, അല്ലെ ആൺകുട്ടിക്ക് ഇത്ര ഹൈറ്റ് വേണം, ഇന്ന കളറായിരിക്കണം, ഇന്ന മതം, ഇന്ന ജാതി, ഇന്ന നാടും ഒക്കെ. അതിന് മാച്ചായിട്ടുള്ളവരെ നിങ്ങൾക്ക് അവിടെ വെച്ച് കാണാൻ പറ്റും ഓൺലൈനിൽ. പക്ഷെ കണ്ടാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ അത് ഫിലോക്കാലിയ ഓഫീസിൽ നിന്ന് ആധികാരികമായ കൗൺസിലിങ്ങും മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ വ്യക്തിപരമായി കുടുംബജീവിതത്തിൽ സഹായിക്കാൻ പറ്റും. അതല്ലേ അതിന്റെ കറക്റ്റ്. എങ്ങാനും നമ്മൾ അറിയാതെയാണ് ഇത് ചെയ്തു പോയതെങ്കിലും പിന്നെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, പറ്റണം എന്നില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ഓർക്കണം. ഇത് കംപ്ലീറ്റ് സൗജന്യമാണ്. ഇതിന്റെ രജിസ്ട്രേഷൻ എക്സ്പയറി ആകുന്ന പ്രശ്നമില്ല, രജിസ്റ്റർ ചെയ്യാൻ ഒരു രൂപയുടെ ആവശ്യമില്ല, കംപ്ലീറ്റ് സൗജന്യമാണ്. അതുകൊണ്ട് മാക്സിമം ബെനഫിറ്റ് നിങ്ങൾ ഉപയോഗിക്കണം. ഞാൻ അതിൻ്റെ ആ ലിങ്കിൻ്റെ ആ ലിങ്ക് ഈ വീഡിയോ ഈ ലൈവ് കഴിഞ്ഞാൽ അതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കും അല്ലേ. അപ്പോൾ മാട്രിമോണിയൽ ബ്യൂറോയുടെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താമസിയാതെ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്ക് മാട്രിമോണിയൽ ആര് രജിസ്റ്റർ ചെയ്താലും അവരുടെ മൊബൈലിലേക്ക് SMS ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും നമ്മൾ നിലനിർത്തുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം കുട്ടൂസ് പറയാം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ വരുന്ന വ്യാഴാഴ്ച അതായത് മാർച്ച് 31 മുതൽ April 3 വരെ നമ്മുടെ കോട്ടയത്ത് വെച്ചിട്ട് ഫിലോക്കാലിയയുടെ താമസിച്ചിട്ടുള്ള ധ്യാനമുണ്ട്. അത് തികച്ചും സൗജന്യം ാണ്. ഈ നോമ്പുകാലം ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ തികച്ചും സൗജന്യമായിട്ട് ഒരുക്കുന്ന ധ്യാനമാണ്. അതുകൊണ്ട് ഇനി വളരെയധികം കുറച്ച് ലിമിറ്റഡ് സീറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ 2 ദിവസം പണിമുടക്ക് ആയതുകൊണ്ട് വന്നവർക്ക് 2-3 കുറച്ച് ആൾക്കാർ ഒഴിവായതുകൊണ്ട് സീറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നാളെയും മറ്റന്നാളുമായിട്ട് വിളിച്ച് ബുക്ക് ചെയ്യാം. പക്ഷേ വിളിക്കേണ്ട സമയവും നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഓഫീസ് ടൈം 9 AM വൈകുന്നേരം 5 PM വരെയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തിനിടയ്ക്ക് വിളിച്ച് നിങ്ങൾ പ്രത്യേകം ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതെ. ആ ധ്യാനത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ജീവിത പങ്കാളികളാണ്, ഭാര്യമാർ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൽക്കട്ടയിൽ കണ്ടില്ലേ, ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സാക്രിസ്റ്റിയിലേക്ക് വന്നപ്പോൾ വികാരി അച്ഛൻ ഫാദർ ആൽബർട്ട് അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ്, സത്യത്തിൽ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഒരു വികാരി എന്ന നിലയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ദമ്പതികളായി നിങ്ങൾ അനുഭവത്തിൽ നിന്ന് ഓരോന്ന് പറഞ്ഞവർ ബോധ്യപ്പെടുത്തിയപ്പോ എന്ത് ഹാപ്പി ആയിരുന്നു അവരെ. എന്നെ ചേട്ടാ കൊറേ വധിച്ചായിരുന്നു അതില്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വധം തന്നെയാണ്, അതാണ് അതിന്റെ ഭംഗി. കാരണം അതിനെയാണ് ഈ പരസ്പര പൂരം എന്നൊക്കെ പറയുന്നത്. എന്നിൽ എന്ത് കുറവുണ്ടോ അത് ഞാൻ നികത്തണം, എന്നിൽ എന്ത് കുറവുണ്ടോ അത് നീ നികത്തണം. അപ്പൊ ഈ ഒരു കുടുംബജീവിതത്തിന്റെ ഹാർമണി. ആ അച്ഛൻ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യന്റെ 100 പ്രശ്നങ്ങളിൽ 99 പ്രശ്നവും കുടുംബം ഹാപ്പി ആയാൽ തീരുന്ന പ്രശ്നങ്ങളാന്ന് പറഞ്ഞു. അതെ. സാമ്പത്തിക പ്രശ്നമായാലും ജോലി പ്രശ്നമായാലും ആരോഗ്യ പ്രശ്നമായാലും ഇമോഷണൽ വിഷയമായാലും കുടുംബത്തിലെല്ലാവരും ഭയങ്കര ഐക്യത്തിലാണെങ്കിൽ ഈ വിഷയമൊക്കെ തന്നെയാണ് അവർക്ക് സോൾവ് ചെയ്യാനും പറ്റും. പ്രത്യേക ഒരു ഹാർമണി ഉണ്ടാവും, വലിയ ബേർഡൻ ആയിട്ട് തോന്നില്ല അല്ലെ. അപ്പൊ ഈ ഫിലോക്കാലിയ ധ്യാനത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമിയിൽ ഒരു കുട്ടി സ്വർഗമാക്കി നമ്മുടെ കുടുംബത്തെ മാറ്റിയിട്ട് നിത്യസ്വർഗത്തിലേക്ക് ചാടാനുള്ള വഴിയാണ്. പക്ഷെ ചേട്ടാ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ ചേട്ടായി? ഇപ്പൊ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, അവരൊക്കെ പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ വിചാരിക്കുന്ന അവർ തന്നെ ഒരു സെൽഫ് ആയിട്ട് കണ്ടെത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ, എന്റെ ഭാര്യയ്ക്കാണ് കുഴപ്പം അല്ലെങ്കിൽ ഭർത്താവിനാണ് കുഴപ്പം, അതുകൊണ്ട് കുറച്ചുനാൾ അവള് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ ഭാര്യനെ അല്ലെങ്കിൽ മാറി അവർ താമസിക്കും, പിണങ്ങി താമസിക്കും, ഭക്ഷണം ഉണ്ടാക്കത്തില്ല, ഉത്തരവാദിത്ത രഹിതമായിട്ട് പെരുമാറും. അപ്പോൾ അവർ വിചാരിക്കും ഇങ്ങനെ പണി കിട്ടുമ്പോൾ അവർ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് നാളേക്ക് നാളേക്ക് നീട്ടിവെക്കും.
ചില ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളേക്ക് നീട്ടി വയ്ക്കും. അതായത് ചിലപ്പോൾ കോംപ്രമൈസ് സ്ട്രോക്ക്, ചിലപ്പോൾ ഒരു ധ്യാനത്തിന് പോയാൽ അവർക്ക് തീരാവുന്നതേ ഉള്ളൂ, അതില്ലായെങ്കിൽ ഒരു കെട്ടിപ്പിടിച്ചാൽ, ഒരു മുത്തും കൊടുത്താൽ, ഒരു സ്വാധീനത്തിൽ ഒക്കെ തീർക്കാവുന്ന പ്രശ്നം അവർ പണി കൊടുത്ത് തീർക്കാൻ നോക്കും. ആ പണി കൊടുത്ത് അവസാനം മിക്കവാറും കല്ലറ വരെ നീണ്ടു പോകാറാണ് പല കുടുംബത്തിലും പതിവ് എന്നുള്ളതാണ് വിഷയം. ഇന്നലെ പറഞ്ഞ പോലെ, അതായത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് നമ്മുടേതായ ചില തിരക്കുകളെല്ലാം മനുഷ്യർക്കുണ്ട്. ആ തിരക്ക് കൂടിയിട്ട് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവർ എന്തെങ്കിലും ഒരു കാര്യത്തിന് വരുമ്പോൾ ഞാൻ നാളെ സംസാരിച്ചോളാം കേട്ടോ, ഞാൻ നാളെ കണ്ടോളാം കേട്ടോ, ഞാൻ നാളെ ആ കാര്യം പറയാം കേട്ടോ, നമുക്ക് നാളെ അവിടെ പോകാം കേട്ടോ, നിൻ്റെ കൂടെ പാർട്ടിക്ക് ഞാൻ നാളെ വരാം കേട്ടോ എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നാളെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ന്യൂസ് കിട്ടുകയാണ് ആൾ മരിച്ചു പോയിന്ന്. അപ്പോൾ ആ നാളെ എന്നുള്ളത് റെസ്റ്റ് ഇൻ പീസ് ആയി. അതെ കുട്ടൂസേ, എന്തോ ഒരു കാര്യത്തിൽ നാളെ എന്ന് പറഞ്ഞ് നീട്ടിയിടരുത് കേട്ടോ. ഞാൻ അതുകൊണ്ട് ഒന്നും നീട്ടിടാറില്ല, അപ്പപ്പൊ തരാനുള്ള തരുന്നുണ്ട്. സ്നേഹമാണെങ്കിലും അപ്പപ്പൊ കിട്ടാറുണ്ട്. പിന്നെ കുട്ടികാരോട് ഞാനിപ്പോ പെട്ടെന്നൊരു ചിന്ത പെട്ടെന്ന് ഇങ്ങനെ സഡൻ ആയിട്ട് വന്നാനേ, ഈ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുമ്പോൾ ചേട്ട ഇതുപോലെ തന്നെ നാളേക്ക് മാറ്റി വെക്കരുതെന്ന് പറയുമ്പോഴത്തേക്കും ചേട്ട ഏതോ ഒരു ലോണില് ഒരാൾ പോയി സമീപിച്ചിട്ട് അത് നഷ്ടമായ കഥ പറയും. അത് വേറെ ആൾക്കല്ല, എനിക്ക് തന്നെ സംഭവിച്ചതാണ്. കൊച്ചാക്കണ്ടെന്ന് വിചാരിച്ച എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ ഈ മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞാടാ, ഇന്നെടുത്ത് ഒരാൾ നീ ജോലി ചെയ്യുന്ന കമ്പനിയിൽ കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2-3 CR കുറച്ച് കൂടുതലുണ്ട്. ഇന്നിപ്പോൾ പോയാൽ അയാൾ വീട്ടിലുണ്ട്, കാര്യം പെട്ടെന്ന് നടക്കും കേട്ടോ പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ആ എമൗണ്ട് ഇപ്പോഴേ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ പ്രൊമോഷൻ പോകും, കാര്യം ഞാൻ ഡെഡ്ലൈനിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ അന്നേരം ഒരു നല്ല സിനിമ വീട്ടിൽ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു നല്ല സിനിമ കാണുകയാണ്, അത് കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോകാം, 2 മണിക്കൂർ എടുത്ത് ആ സിനിമ തീരാൻ, കാര്യം ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഞാൻ നേരെ ആ മുതലാളിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പം ഈ വീട്ടിൽ മുതലാളിയില്ല, കാറും ഡ്രൈവറും ഒന്നുമില്ല. ഭാര്യയോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ എയർപോർട്ടിൽ പോയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അങ്ങോട്ട് സിംഗപ്പൂരിന് പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിച്ച എയർപോർട്ടിൽ എത്തുമ്പോഴേക്ക് ആളകത്ത് കയറിപ്പോയി, ഫ്ലൈറ്റും പോയി. തിരിച്ചു വന്ന് ഭാര്യയോട് എന്ന് വരും എന്ന് ചോദിച്ചപ്പോൾ 1 മാസം കഴിഞ്ഞ് വരുള്ളൂ എന്ന്. 1 മാസം കഴിഞ്ഞ് ഇനി അയാൾ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ഗുണമില്ല, എൻ്റെ പ്രൊമോഷനും പോകും, എൻ്റെ ജോലിയും പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വലിയ ജോലി എനിക്ക് കയ്യിൽ നിന്ന് സ്കിപ്പായി പോയത്, അല്ലെങ്കിൽ നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് സ്കിപ്പായി പോയത് എൻ്റെ ഒരു 2 മണിക്കൂർ മൂവി ഒന്ന് കണ്ടോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. നീട്ടിവെച്ചു പിന്നെ ചെയ്യാം. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമുക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരാളെ കാണാൻ പോകുമ്പോൾ നാളെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും, നാളെ അയാൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു കച്ചവടം അന്വേഷിച്ചുമ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നത് പിന്നെ ഒരു ഇന്റർവ്യൂവിന് പോകാന്ന് വിചാരിക്കും, ഇന്നായിരിക്കും നമ്മുടെ സമയം. അപ്പോൾ ഒരിക്കലും നമ്മളെപ്പോഴും പ്രിപ്പറേഷൻ മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി എന്നാണ്, നമ്മളെപ്പോഴും റെഡി ആയിരിക്കണം. കുടുംബജീവിതത്തിലായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഭർത്താവിനോടുള്ള കടമകൾ ഭാര്യ പെൻഡിങ് വെക്കരുത്, ഭാര്യയോടുള്ള കടമകൾ ഭർത്താവ് പെൻഡിങ് വെക്കരുത്. മാട്രിമോണിയൽ ബ്യൂറോ നമ്മൾ പെൻഡിങ് വെക്കാതെ ഇച്ചിരി സ്പീഡായിട്ട് തന്നെയാണ് ഈ സൈറ്റ് ഇപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് ചെറിയ ചെറിയ വർക്കുകൾ എന്നും അതിൽ ബാക്കിയുണ്ട്, പക്ഷേ വി വിൽ ഡു ഇറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. കഴിഞ്ഞ ദിവസം ഒരാള് കൗൺസിലിംഗ് വന്നപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതായിരുന്നു ചേട്ടായി, അതായത് ഞാൻ വിചാരിച്ചു ഭാര്യ മാനസാന്തരപ്പെടും, നന്നായി വരുമെന്നും പറഞ്ഞിട്ട് ഞാൻ വലിയ കോംപ്രമൈസിനൊന്നും പോയില്ല. അവള് പിണങ്ങിപ്പോയപ്പോൾ അവള് തന്നെ വന്നോളും, അവള് ഇപ്പം തന്നെ ഇത് ചെയ്തോളും, അവള് കുറച്ച് അനുഭവിക്കട്ടെ, കുറച്ചല്ലെങ്കിൽ ശരിയാവട്ടെ, അവള് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം ഒരു ചെറിയ കാര്യങ്ങളിൽ ഇച്ചിരി മക്കളും ഇഷ്ടം പിടിച്ചു, അതായത് നാളെ ചെയ്യാം. അപ്പൊ ആ നാളെ എന്നുള്ള ഒരു വർഷം കൊണ്ട് അവൾ നന്നാകും എന്നുള്ളൊരു തെറ്റിദ്ധാരണയായിട്ട് നാളെ ചെയ്യാം നാളെ ചെയ്യാം. പക്ഷേ അവസാനം അദ്ദേഹത്തിന് വന്നത് ഡിവോഴ്സിന്റെ നോട്ടീസ് ആയിരുന്നു, മക്കളെയും ഭാര്യനെയൊക്കെ കാണാൻ പറ്റില്ല, ഡിവോഴ്സ്ഡ് ആയിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ചെറിയ മർക്കട മുഷ്ടി കൊണ്ട് നന്നാക്കാൻ വേണ്ടി ചെയ്ത് ഉപദ്രവമായിട്ട്. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു ആർഗ്യുമെന്റ് വഴക്കുണ്ടായി, ചിലപ്പോൾ ഞാൻ ശരിയായിരിക്കാം നീ ശരിയായിരിക്കാം, അതാരോ ആവട്ടെ, അതല്ല വിഷയം. നീ ദേഷ്യപ്പെട്ട് നിന്റെ വീട്ടിലേക്ക് പോയി, അപ്പൊ എനിക്ക് എന്തായാലും വാശി കൂടും, ഇറങ്ങിപ്പോയല്ലോ, തന്നെ വരട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ നീ വീട്ടിൽ പോയിരിക്കുമ്പോൾ സംഭവിക്കുന്ന, നിന്റെ വീട്ടുകാർ പലരും വന്നിട്ട് എന്റെ കുറ്റം നിന്നോട് പറഞ്ഞു തരും. അപ്പൊ നീ എന്നിൽ നിന്ന് കുറേയും കൂടെ അകന്ന് പോ. നീ ഇല്ലാത്ത സമയത്ത് എന്റെ വീട്ടുകാരും കൂട്ടുകാരും എന്റെ അടുത്ത് വന്ന് നിന്റെ കുറ്റവും പറയും. അപ്പൊ ഞാനും നിന്നിൽ നിന്ന് പതുക്കെ പതുക്കെ അകലും. അപ്പൊ ഈ കുടുംബത്തിൽ പ്രശ്നം വരുമ്പോ അകന്ന് താമസിച്ചാൽ അകലിച്ച കൂടുക എന്നല്ലാതെ അത് നേരെയാകും. അതെ അതെ, പറയും നീ തീയോട്ട് കൊടുക്കണ്ട കേട്ടോ, അത് അവൻ അങ്ങനെ ചെയ്തിട്ടില്ലേ, അങ്ങനെ വിട്ടുകൊടുത്തേ ശരിയാവും, അവൻ തലേ കയറി നിരങ്ങും, അല്ലെങ്കിൽ അവള് തലേ കയറി നിരങ്ങും, നീ ഒരാണല്ലേ, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പൊ ഇങ്ങനെ വഴക്കും ടെൻഷനും ഉണ്ടെങ്കിലും ഒന്നിച്ച് നിന്നാ പെട്ടെന്ന് സോൾവ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മുടെ അങ്ങനെയാണ്, കാര്യം എനിക്കും അങ്ങോട്ട് പോയിട്ട് വേറെ അങ്ങോട്ടും പോകാനില്ല, നിനക്ക് ഓടി പോകാൻ വേറെ സ്ഥലമില്ല, നമ്മൾ തന്നെ പറഞ്ഞു തീർക്കും. അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ കൊച്ചുങ്ങൾ ഒന്ന് ഇടപെടേണ്ടി വരാറുണ്ട്, ഇപ്പോഴേ ഉള്ളൂ, പക്ഷേ ഇടപെടുന്നത് അല്ലേ വളരെ റെയർ ആയിട്ട്.
പക്ഷെ എന്നാലും ആർഗ്യുമെന്റ്സ് വരാറില്ല. ഇപ്പൊ പഴയ പോലെ ഒന്നും ഇല്ല, ശരിക്കും വടിയും മഴക്കും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ പറ്റി തരുന്ന എല്ലാം ഇപ്പൊ അത്യാവശ്യം അങ്ങനെയാണ്. നമ്മൾ ഓരോന്നും പഠിപ്പിച്ചെടുക്കുകയാണ് കർത്താവ് ചെയ്യുക. അത് വളരെ പ്രധാന. ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന ആൾ അവിടുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്, മക്കള് മുമ്പിൽ ഇരിപ്പുണ്ട് കേട്ടോ, അവർ ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ ഓരോ അനുഭവം വഴിയാണ് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഇന്ന് ഞാനും ബാബിയും കൂടെ രാവിലെ ഇരുന്ന് ഒരു പുസ്തകം വായിച്ചിട്ട് ഒരു സബ്ജക്ട് ഡിസ്കസ് ചെയ്തു. അത് കേൾക്കണോ? ബാബിയുടെ ഒരു എക്സാമ്പിൾ പറയാണ്. ബാബി ഒരു സ്കൂട്ടിയിൽ റോട്ടിൽ കൂടെ പോവാ, സ്കൂട്ടി, ഇലക്ട്രിക് സ്കൂട്ടി. ബാബിയുടെ തൊട്ട് മുമ്പിൽ ഒരു ലോറി വെട്ടും, അതിന്റെ ബാക്കിൽ നിന്ന് ഭയങ്കര പുക, അത് ശ്വസിച്ച ശ്വാസം മുട്ടും. ബാബി എന്ത് ചെയ്യണം? അവിടെ മൂന്ന് ഓപ്ഷൻ പറഞ്ഞു. അതിൽ ബാബി പറഞ്ഞ ഓപ്ഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ മൂന്ന് ഓപ്ഷൻ എന്തൊക്കെയാണെന്നറിയോ? ഓപ്ഷൻ നമ്പർ വൺ, ഈ മുമ്പ് പോകുന്ന ലോറിക്കാരന് പ്രാഗി പ്രാഗി ഈ പുകയും ശ്വസിച്ച് പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ജീവിതകാലം മുഴുവനും പ്രാഗിക്കുള്ള ഒരു ജീവിതം. എന്റെ അമ്മൻ എങ്ങനെയാ, എന്റെ അപ്പനെയാ, എന്റെ ആരോ ഇങ്ങനെയാ, ഇങ്ങനെ പ്രാഗി കൊണ്ട് ജീവിക്കുക. ഓപ്ഷൻ നമ്പർ ടു, ആ ലോറി ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി നിൽക്കുക. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, എന്താണെന്നറിയോ, വേറെ ലോറി ഇതിന്റെ മുമ്പിൽ കയറി വരും, പുക വിടുന്ന വേറെ ബസ്സോ കയറി വരും, ഈ സ്ലോ ചെയ്യുന്നതുകൊണ്ട് രക്ഷയില്ല. മൂന്നാമത്തെ ഓപ്ഷൻ, ബാബിയുടെ സ്കൂട്ടിയുടെ സ്പീഡും തയ്യാറാക്കി ബാബിയുടെ ഡ്രൈവിങ്ങിന്റെ സ്കില്ലും വളർത്തിയിട്ട് ഈ ലോറിന്ന് ഓവർടേക്ക് ചെയ്ത് പൊക്കളയാണ്. ബാബി അതാണ് ആൻസർ പറഞ്ഞു. ചോദിച്ച ഉടനെ അവൾ എടുത്ത് വായിക്കത് പറഞ്ഞു. അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പൊ എന്റെ മോള് തന്നെയാ, പിന്നെ എന്റെ അല്ലേ, ചുമ്മാ എല്ലാ ക്രെഡിറ്റും തട്ടി മാറ്റിക്കോളൂ. അത് എന്റെയോ എന്റെയോ എന്റെയോ, അത് മാരിയോടെ എന്ന് പറയാം. നമ്മുടെ ആ നമ്മുടെ അന്ന് പിന്നെ അങ്ങനെ പറ അതല്ല എന്റെ അല്ലേ ബാബി, അങ്ങനല്ലേ കറക്റ്റ്? എന്റെ ബാബി അപ്പുറത്തിരുന്ന് ഡയലോഗ് അടിക്കുന്നത് എന്റെ അപ്പൻ എന്റെ അമ്മ അല്ലേ. യെസ്, കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇവിടെ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇതൊരു നമ്മുടെ സ്കില്ലിനെ വളർത്താനാണ് ദൈവം പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹം കഴിച്ച ഉടനെ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുമ്പോൾ പരസ്പരം ഇവരുടെ സ്വഭാവം മനസ്സിലാവുന്നത്, തനി സ്വഭാവം എന്ന് അറിയത്തില്ലേ. ഈ പുറമേ കാണുന്നത് വെറും ഒരു ആക്ഷനാണ്, അയ്യോ ചക്കരെ പൊന്നേ ഭാവേ, ദേഷ്യം വരുമ്പോൾ ഉള്ളല്ലേ തനി സ്വഭാവം. അപ്പോൾ ഓരോരുത്തരുടെ ചെറിയ വഴക്കിലാണ് തനി സ്വഭാവം മനസ്സിലാക്കി രണ്ടുപേരുടെയും ഒരു സ്വഭാവമായി ദൈവം പറഞ്ഞതുപോലെ രണ്ടുപേരും ഒന്നാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇതൊരു വളർച്ചയുടെ ഭാഗമാണ്, നമ്മുടെ സ്കില്ലും കഴിവുകളും, അല്ലെങ്കിൽ നമ്മുടെ തെറമക്ക് എന്താ പറയുന്നത്, കഴിവ് സാമർത്ഥ്യം, സാമർത്ഥ്യം ഒക്കെ തിരിച്ചറിഞ്ഞ് വളരാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ കുടുംബത്തിലെ വഴക്കിനെ നമ്മൾ കാണേണ്ടത്. അല്ലാതെ കുടുംബം തീരാനുണ്ടായില്ല. എല്ലാവരുടെ ജീവിതത്തിലും വഴക്കുണ്ട്. ചിലർ പറയുമ്പോഴും നിസ്സാര കാര്യങ്ങൾ കേട്ടായി, അയ്യോ എന്റെ ജീവിതത്തിൽ മാത്രം വലിയ പ്രശ്നം, അന്താരാഷ്ട്ര വിഷയമായിട്ട് വരും. എനിക്ക് തോന്നുന്നത് ഒരു ഭർത്താവ് ഭാര്യനെ സ്വന്തം വീട്ടിലാക്കിയിട്ട് തിരിച്ചു വിളിക്കാതെ പോയത് എന്തിനാണെന്നറിയോ? ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണം ആദ്യം ഈ ഭർത്താവിനോട് പറഞ്ഞില്ല. സിമ്പിൾ കാര്യം, നിന്റെ അപ്പനും അമ്മയും എന്നെ മാനിച്ചില്ല, അവരൊക്കെ ഒരു കല്യാണാലോചന എന്നോട് ആദ്യം പറയേണ്ട, എല്ലാം കഴിഞ്ഞിട്ടാണ് എന്നെ അറിയിച്ചത്, അതുകൊണ്ട് നീ വീട്ടിൽ പോയി നിന്നോളാം. ഇതൊക്കെ മനുഷ്യന്റെ കാര്യം. അപ്പൊ ഈ ഇവിടെയൊക്കെയാണ് ഈഗോയുടെ വലുമത്രം മനസ്സിലാവുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് പൊളിക്ക്. ഈ ഉള്ളിയുടെ തൊലി പൊളിക്കുന്ന പോലെ ഭാര്യ ഭർത്താവിന്റെ, ഭർത്താവ് ഭാര്യയുടെയും കുടുംബത്തിലിരുന്ന് ഉള്ളി തൊലി വിളിച്ച് രണ്ടുപേരുടെയും എസെൻസിലേക്ക് അവർ എത്തിച്ചേരാൻ വേണ്ടിയുള്ള ചെറിയ വഴക്കുകളെ എങ്ങനെ സ്മൂത്തായി ഹാൻഡിൽ ചെയ്യാം എന്നുള്ള പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഫിലോക്കാരി. ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അവസാനം നമ്മൾ രണ്ടും ഇല്ലേ ഉള്ളൂ ചേട്ടാ. ഈ ഫ്രണ്ട് ഇരിക്കുന്ന രണ്ടെണ്ണം പോവും കേട്ടോ, അവരെ കെട്ടിച്ചിടൂ ഇല്ലേ, അവരങ്ങ് പോവും, അവസാനം നമ്മളേ ഉള്ളൂ. എത്ര വഴക്കിടിച്ചാലും അതുകൊണ്ട് കൂട്ടുകാരോട് പറയാനുള്ള ഫിലോക്കാലിയ ധ്യാനം ഒന്നും കൂടെ. അപ്പൊ അതായത് ഈ കുടുംബം എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൂടാതെ നമ്മുടെ വിശ്വാസം. ഇപ്പൊ ഞാനൊരു കത്തോലിക്കനാണ്. ഒരു ക്രിസ്തീയ വിശ്വാസം ഭംഗിയായിട്ട് ജീവിക്കാനുള്ള അറിവും അതിനുള്ള ജ്ഞാനവും ലഭിക്കുന്ന ഒരു സ്ഥലം. മറ്റൊന്ന് നോമ്പുകാലല്ലേ, ഒന്ന് മനസ്സറിഞ്ഞ് തമ്പുരാനെ വിളിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. നന്നായി ഒന്ന് ഒരുങ്ങാൻ അല്ലേ, ഒരു വിശുദ്ധിയിലേക്ക് ജീവിക്കാനുള്ള ഒരു വഴി. അങ്ങനെ ഒരുപാട് മേഖലയിൽ നമുക്ക് ഉപകാരമുള്ള ക്ലാസുകളും സെമിനാറുകളും ആരാധനയും പ്രാർത്ഥനയും കുർബാനയും കുംഭസാരവും എല്ലാം ഒത്തിണങ്ങി ഒരു ഉത്തമ കത്തോലിക്കനായി ജീവിക്കാനുള്ള അറിവ് പകരുന്ന സ്ഥലമാണ്. നമുക്ക് പറ്റുമെങ്കിൽ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കോട്ടയത്തെ കളത്തിപ്പടി ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കാണാമെന്നുള്ളതാണ്. കുറച്ച് നമ്പർ റിസപ്ഷന്റെ നമ്പർ തന്നെ അല്ലേ, കോട്ടയത്തെയും. ഓക്കെ, ഒന്നാമത്തെ നമ്പർ 8281499768, അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക, 8281499768. അടുത്തൊരു നമ്പറുണ്ട്, കോട്ടയം ഓഫീസിലാണ് ഇത് രജിസ്റ്റർ ചെയ്യുക, അത് 8590056274. ഐ റിപ്പീറ്റ്, 8590056274.
74. ഈ നമ്പറുകളിൽ തന്നെ നിങ്ങൾക്ക് മാട്രിമോണിയൽ ബ്യൂറോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും വിളിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇൻഡിവിജ്വലി പേഴ്സണലി കൗൺസിലിംഗ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ കൗൺസിലിംഗ് ഇവിടെ കൊടുക്കുന്നുണ്ട്, കോട്ടയത്തുണ്ട്, ചാലക്കുടിയിലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് സൗജന്യമാണ് കേട്ടോ, സിറ്റിംഗിന് ഫീസോ അതോ ഇതോ ഒന്നും ഇല്ല. അത് പ്രത്യേകം ഓർത്തോണം. എല്ലാ നില അതായത് പ്രൊഫഷണൽ കൗൺസിലിംഗും സ്പിരിച്വൽ കൗൺസിലിംഗും ഒരേ സമയത്ത് ലഭ്യമായ ഓഫീസാണ് നമ്മുടെ ഫിലോകാലിയയുടെ. രാവിലെ 9 to 5 വൈകുന്നേരം 5 വരെയാണ് കേട്ടോ. ഇപ്പൊ ഈ ലൈവ് കണ്ടോണ്ട് ഇന്നിപ്പോ വിളിക്കണ്ട, കാരണം കോൾ സാർ എടുക്കില്ല. അതുകൊണ്ട് നാളെ രാവിലെ വേണം വിളിക്കാനായിട്ട്. 9 to 5 വരെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതും കൗൺസിലിംഗിന് ബുക്ക് ചെയ്യേണ്ടതും മാട്രിമോണിയൽ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും എൻക്വയറി അറിയാനുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കുക. മാട്രിമോണിയലിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നമ്പറും ഇടാം കേട്ടോ. 400,000+ യുവതി യുവാക്കന്മാരാണ്, പ്രത്യേകിച്ച് യുവാക്കന്മാരാണ് അവിവാഹിതരായവർ കേരളത്തിലുള്ളതെന്നാണ് അറിവ്. അപ്പം അവർക്കെല്ലാം ഒരു നല്ല ജീവിത പങ്കാളി ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മുടെ മാട്രിമോണിയൽ ബ്യൂറോ. അതുകൊണ്ട് നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഷെയറിംഗ് ഈസ് കെയറിംഗ്. അങ്ങനെ എല്ലാവരും രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് പറ്റിയ ആളെ എവിടെ നിന്ന് ലോകത്ത് എവിടെ നിന്നുള്ളവരെയും നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ പറ്റുന്നുള്ളത്. ഇതിന്റെ പ്രത്യേകത സൗജന്യമായി കണ്ടെത്താനും പറ്റും. പിന്നീട് നമ്മുടെ അറിവോടുകൂടെയാണ് വിവാഹത്തിൽ പോകുന്നതെങ്കിൽ നമ്മളുടെ ഒരു ഒരു ശ്രദ്ധയും കെയറും അവരുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അതാണ് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നത് കേട്ടോ. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.